ഹായ് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇത്രയും കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ബേസിക് ഗേറ്റ്സ് ആണ് നോക്കിയത് ബേസിക് ഗേറ്റ്സിൽ നമുക്ക് നോട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓർ ഉണ്ടായിരുന്നു ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റലിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം എന്നാൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നാൻറ്റും നോറുമാണ് അവരങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റും നോറും യൂസ് ചെയ്ത് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റ്സിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ സോ നാൻറ്റ് ആൻഡ് നോർ ആണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം നാൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ തന്നെ ആൻഡ് പ്ലസ് ഒരു നോട്ടാണ് നാൻറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കതിലേക്ക് നോക്കാം നാൻറ്റ് നാറ്റ് മീൻസ് ആൻഡ് പ്ലസ് നോട്ടാണ് നമുക്ക് ഗേറ്റ് കൊടുത്തിരിക്കുക നോക്കാം ഫസ്റ്റ് നമ്മുടെ ആൻഡ് ഗേറ്റ് പിന്നെ ഒരു നോട്ട് ഗേറ്റ് എയും ബിയുമാണ് നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഔട്ട് നമുക്ക് എ ഡോട്ട് ബി കിട്ടും നെക്സ്റ്റ് നമുക്ക് എ ഡോട്ട് ബി ഹോൾ ബാർ നെഗറ്റീവ് വന്ന പോലെ പിന്നെ നമുക്കതിൻ്റെ ടൂ ടേബിൾ എങ്ങനെ വരുന്നു എയും ബി നമ്മൾ എന്നിട്ട് ഇൻപുട്സ് എഴുതിയിട്ടുണ്ട് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് എഴുതണം ദെൻ എ ഡോട്ട് ബി കണ്ടു പിന്നെ എ ഡോട്ട് ബി ബാർ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആൻഡ് ഔട്ട്പുട്ട് എന്താണോ ടു ടൂട്ടേബിളിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ നേരെ ആണ് നമുക്ക് നാൻഡ് വരുന്നത് കാരണം നോട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിംബലും കൂടി നോക്കുക എയും ബി രണ്ട് ഇൻപുട്സ് നമുക്ക് ആൻഡ് ഗേറ്റ് കൊടുക്കും ആൻഡ് ഗേറ്റിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബബിൾ കൊടുക്കുന്നുണ്ട് ബബിൾ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത് ബബിൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ബബിൾ എന്ന് പറയുന്നത് ഇൻവേർഷൻ നോട്ടിനാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ റിപ്രസൻറ്റേഷൻ കൂടി നോക്കാം നമ്മൾ രണ്ട് ഒരു ഓർ ഗേറ്റിലേക്ക് അതിൻ്റെ രണ്ട് ഇൻപുട്സിനെ നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ഇൻപുട്ടിന് എ ബാർ ആക്കി കൊടുത്തു ബി എന്ന് പറഞ്ഞ ഇൻപുട്ടിന് ബി ബാർ ആക്കി കൊടുത്തു അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഒരു ഓർ ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് സോ എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള എക്സ്പ്രഷനിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ടൂ ടേബിൾ ഒന്ന് എഴുതി നോക്കാം അപ്പം എയും ബിയും നമ്മൾ എഴുതി എ ബാറും ബി ബാറും നമ്മൾ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് എ ബാർ പ്ലസ് ബി ബാർ അതായത് ഓർ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതി അപ്പോൾ നമ്മളത് ഓരോന്ന് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ടൂത്ത് ടേബിൾ കിട്ടുന്നത് നമ്മുടെ ആൻഡ് ഗേറ്റ് നാൻഡ് ഗേറ്റിൻ്റെ അതേ ടൂത്ത് ടേബിൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അതായത് സെയിം ഈ രണ്ട് ഗേറ്റിനും ഈ രണ്ട് റെപ്രസെൻറ്റേഷനും സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലായി സോ അപ്പോൾ നമുക്ക് ഓർഗേറ്റിൻ്റെ മുന്നിൽ രണ്ട് നോട്ട് ഇൻപുട്ടിൽ നോട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഓർഗേറ്റിൻ്റെ മുന്നിൽ രണ്ട് ബബിൾ വെച്ച് ബബിൾ മീൻസ് നോട്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഇൻപുട്സ് കൊടുത്തു അതായത് അതുകൊണ്ടാണ് നമ്മൾ ഈ നാൻഡ് ഗേറ്റിന് ബബിൾഡ് ഓർ ഗേറ്റ് എന്നും കൂടി നമ്മൾ പറയും ഓക്കെ നമുക്ക് ഞിൾ ഡിസേബിൾ നാൻഡ് ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ടു ടേബിൾ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് എയും ബിയും നമ്മൾ ഒന്നും കൂടി എഴുതി അതിൻ്റെ ഇൻപുട്സ് എഴുതി ഫൈനൽ ഔട്ട്പുട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ എ ഡോട്ട് ബി ഹോൾ വേറെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് കേസിൽ നമുക്ക് എ എന്ന് പറയുന്നത് സീറോ ആയിട്ടുള്ളത് എടുത്തു ആ സമയത്ത് നമുക്ക് ബി എന്ന് പറയുന്ന ഇൻപുട്ട് സീറോയും വണ്ണും ആവുന്നുണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ഔട്ട്പുട്ടാണ് വണ്ണിൽ ഫിക്സഡ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നില്ല സോ ഡിസേബിൾഡാണെന്ന് പറയാൻ കിട്ടിയിട്ടുണ്ട് ആ ഫൈൻ സെക്ഷൻസ് ഇനി നെക്സ്റ്റ് വണ്ണും വണ്ണും വരുന്നേ വൺ വരുന്ന കേസിൽ ബി എന്ന് പറയുന്ന സീറോ വൺ വീണ്ടും ചേഞ്ച് ചെയ്തു ബി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ബിൻ്റെ നേരെ റിവേഴ്സ് ചെയ്തതാണ് ബി സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ വൺ ആണെങ്കിൽ സീറോ അതായത് ബിയിലുള്ളത് എന്താണോ അത് ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത് സോ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നത് ബട്ട് ആണ് സോ എനേബിൾ കേസിൽ ഇൻവേർട്ടർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്കത് ഫോളോ ചെയ്യുന്ന ലോസ് നോക്കാം അപ്പോൾ നമ്മൾ ലോസ് ഒക്കെ മുന്നേറുള്ള വീഡിയോസിൽ പറ്റിയിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ അസോസിയേറ്റീവ് ലോ ആണ് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ മീൻസ് ഓർഡർ റെസ്പെക്റ്റീവ് ആണെന്നുള്ളത് അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ നാൻ ഗേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ലോ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ എഴുതി നോക്കുക അസോസിയേറ്റീവ് ലോ നമുക്ക് ഫോളോ എക്സാമ്പിൾ വെച്ച് എഴുതി നോക്കിയാൽ ലോ ഫോളോ ചെയ്യുന്നില്ല രണ്ട് യൂണിവേഴ്സൽ ഗേറ്റും ലോ ഫോളോ ചെയ്യുന്നില്ല ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഫ്ലോട്ടിംഗ് ഇൻപുട്ടിൻ്റെ കേസാണ് അത് ആൻഡ് ഗേറ്റിൽ തന്നെ സെയിം തന്നെയാണ് അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല സെയിം കേസ് തന്നെ നമുക്ക് നോർ ഗേറ്റ് നോക്കാം നോർഗേറ്റ് നെക്സ്റ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ആണ് അപ്പോൾ നോർഗേറ്റിൽ ഫസ്റ്റ് നമുക്ക് ഓറും ഉണ്ട് ഫസ്റ്റ് ഓർ ഓർഗേറ്റിലേക്ക് കൊടുക്കുന്നു ഓർഗേറ്റിന് ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ നോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു എയും ബി നമ്മുടെ ഇൻപുട്സ് ഫസ്റ്റ് സെക്ഷൻ ഔട്ട്പുട്ട് എ ഓർ ബി നെക്സ്റ്റ് എ ഓർ ബി ഹോൾ ബാർ വരുന്നത് പിന്നെ ടൂ ടേബിൾ എഴുതി എയും ബി എൻ്റെ ഇൻപുട്സിന് ടൂ ട്യൂബിൾ എഴുതിയിട്ടുണ്ട് എ പ്ലസ് ബിൻ്റെ ഔട്ട് എഴുതി ഇതാ എ പ്ലസ് ബി ഹോൾ ബാറിൻ്റെ ഔട്ട്പുട്ട് എഴുതി അപ്പോൾ നമുക്ക് ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഔട്ട്പ്പുട്ടാണ് നമുക്ക് നോർമലെന്ന് സിംബിൾ നോക്കുക ഓർഗേറ്റ് വരച്ച് ഓർഗേറ്റിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരു ബബിൾ കൊടുത്തു എം ബി ഇൻപുട്സ് വൈ ഔട്ട്പുട്ട് അപ്പോൾ ബബിൾ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻവേർഷനാണ് പിന്നെ ഇതിൻ്റെ തന്നെ വരെ സിമർ ആയിട്ടുള്ള നമുക്കൊരു കേസും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അതായത് നമ്മളൊരു ഗേറ്റ് കൊടുത്തു ആൻഡ്ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്സും നമ്മൾ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്താണ് കൊടുത്തത് എ എ ബാർ ആക്കി ബി ബി ബാർ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗേറ്റിലേക്ക് നമുക്ക് ആൻഡ്ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വൈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ആൻഡ് ഓപ്പറേഷൻ ആണ് എ ബാർ ഡോട്ട് ബി ബാർ കിട്ടി എയും ബിയും ഇൻപുട്സ് നമ്മൾ കൊടുത്തു എ ബാർ ബി ബാർ എഴുതി എ ബാർ ഡോട്ട് ബി ബാറും കൂടി ഔട്ട്പുട്ട് കണ്ടു അപ്പോൾ ഔട്ട്പുട്ട് കണ്ടിട്ട് ടൂ ടേബിൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നോർട്ട് ഔട്ട്പുട്ട് ടൂ ടേബിൾ എന്താണോ അത് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടും ഒരേ സെയിം റെപ്രസെൻറ്റേഷൻ ആണോ അതെന്ന് മനസ്സിലാവും സോ നമുക്ക് നോർ നോർഗേറ്റിന് ഏത് ഫോമിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് നോറിനെ ആൻഡ് ഗേറ്റ് വിത്ത് ബബിൾ എഴുതി ഇൻപുട്ടായിട്ട് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മളിതിനെ ബബിൾഡ് ആൻഡ് ഗേറ്റ് ബബിൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് സോ ദാറ്റ്സ് നോട്ട് ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്നും കൂടി നമുക്ക് നോർ നോർഗേറ്റിനെ നെക്സ്റ്റ് ഇനി എനേബിൾ ആൻഡ് ഡിസേബിൾ നോർ ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇൻപുട്സ് എഴുതിയും ബെയും ഔട്ട്പുട്ട് എഴുതി എ പ്ലസ് ബി ഹോൾ ബാർ എഴുതിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് രണ്ട് കേസിലും എ സീറോ ആവുന്ന കേസ് നോക്കാം സീറോ ആവുന്ന കേസിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് പാസ്സാവുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് അപ്പം എനേബിൾ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നത് സോ എനേബിൾഡ് ആണ് പക്ഷേ ഇൻവേർട്ട് ചെയ്തിട്ടാണ് സോ എനേബിൾ കേസിലിത് ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് എ വൺ ആവുന്ന കേസിൽ ബി ഔട്ട്പുട്ടിലേക്ക് പുട്ടിലേക്ക് പാസ് ആവുന്നില്ല ഔട്ട്പുട്ട് ഫിക്സഡ് ഔട്ട്പുട്ടാണ് സോ അത് ഡിസേബിൾഡ് കേസാണ് നെക്സ്റ്റ് വൺ വൺ വരുന്ന കേസ് വരുന്നത് ഇനി നമുക്കിത് ഫോളോ ചെയ്യുന്ന ലോസ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞോ ഓർഡർ അസോസിയേറ്റീവ് ലോ അത് ഫോളോ ചെയ്യുന്നില്ല മറ്റേ നാട് പോലെ തന്നെ നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻപുട്ട് ഫ്ലോട്ടിംഗ് ഇൻപുട്ട് ഓർഗേറ്റായിട്ട് സെയിമാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്